കെഎംസിസിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കണ്ണൂരിലെത്തിയ 57 പേരെ കുറിച്ച് ജില്ലാ ഭരണകൂടം അറിഞ്ഞില്ല. ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിലും വീഴ്ച വന്നു. ചിലർ വീട്ടിലെ ക്വാറന്റൈനിലേക്ക് പോയി. പ്രവാസികൾക്ക് സൗകര്യമൊരുക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ഷാർജ കെഎംസിസി ഒരുക്കിയ ചാർട്ടർ വിമാനം റാസൽ ഖൈമിൽ നിന്ന് കോഴിക്കോട്ടാണ് എത്തിയത്. ഇതിൽ 57 പേർ കണ്ണൂർ സ്വദേശികൾ. ഇവരെ കെഎസ്ആർടിസി ബസിൽ കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലെത്തിച്ചു. എന്നാൽ ഒരു സൗകര്യവും കണ്ണൂരിൽ ഒരുക്കിയിരുന്നില്ലെന്ന് പ്രവാസികൾ പറഞ്ഞു. കണ്ണൂരിൽ അതിനാകട്ടും വല്ല ദുരന്തമാണ്. ഒരു ക്വാറന്റൈൻ കാര്യം ഇല്ല. ഗവൺമെന്റ് കീഴിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവരും പിന്നെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ഗ്രൗണ്ടിൽ എല്ലാവരും നിലവിലെടുക്കുകയാണ്. ഇതുവരെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. ഇവിടെ ആരോഗ്യ വകുപ്പില്ല, കലക്ടർമാരുമില്ല. ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുകയാണല്ലോ. ഇവർ വരുന്നതിനെക്കുറിച്ച് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇതേക്കുറിച്ച് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞത്. ഇവിടെ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് വിമാനം ഇറങ്ങിയിട്ട് ബസ്സിൽ ഇവിടെ ഒരു 56 പേര് വന്നു. പക്ഷെ അങ്ങനെ ഇൻഫർമേഷൻ ഇവിടെ ഇല്ലേ, ഗവൺമെൻറ് മുമ്പിലും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ പെട്ടെന്ന് രാത്രി 5:30 ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഉള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനേ ഇവർക്ക് സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും അവിടുന്ന് പുറപ്പെടുമ്പം തന്നെ ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും അവർക്ക്. ഈ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൽ വിള്ളലുണ്ടാകരുത്. വിദേശത്ത് നിന്നും വിമാനങ്ങളിൽ പ്രവാസികൾ എത്തിയിട്ടും അറിയില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ പി താഹിർ പറഞ്ഞു. ഒരു ഫ്ലൈറ്റ് എയർപോർട്ടിൽ വരുന്നവർ അറിയില്ല എന്ന് പറയുന്നത് തന്നെ വളരെ വിഡിത്തമാണ്. കാരണം പറമ്പത്തല്ലാണ് ഫ്ലൈറ്റ് ഇറങ്ങുക, എയർപോർട്ടിലാണ്. അതുപോലെ തന്നെ അവർക്ക് ക്വാറന്റൈൻ സംവിധാനം ചെയ്തു കൊടുക്കാൻ ഒരു നിർദ്ദേശവും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ADM പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഇവിടെ വളരെ വൃത്തിഹീനമായ ക്വാറന്റൈൻ ആയതുകൊണ്ട് അവർ സ്വന്തം വീടുകളിലേക്കും അതുപോലെ പിന്നെ മറ്റ് പ്രൈവറ്റ് ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ആണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഇവിടെ ഉണ്ട്. കണ്ണൂർ സ്പോർട്സ് ഹോസ്റ്റലിലാണ് ഇവർക്ക് ആദ്യം ക്വാറന്റൈൻ സൗകര്യം ഒരുക്കിയിരുന്നത്. വൃത്തിഹീനമായിരുന്നു ഇവിടമെന്ന് പ്രവാസികൾ ആരോപിച്ചു. പിന്നീട് ക്വാറന്റൈൻ സൗകര്യമുള്ളവർ വീടുകളിലേക്ക് മടങ്ങി, ചിലർ ലോഡ്ജുകളിലേക്കും മാറി. വലിയ വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായതെന്നാണ് വിമർശനം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.